ചരാതുകൾ തോറും നിൻ തീയോർമ്മയായി തരാതെ പോ ചാരുവാമും മകള ചുഴലും ഒരി കുറ്റാക്കൂരിരുൾ കഴിയോളം ഞാനെറിയ രസമായിട്ടാണ് അൻവർ അലി ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാ സാധാരണ രീതിയിൽ വരികൾ? സുഷിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാ? എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനോട് എല്ലാവരും ചോദിക്കുന്ന ക്ലീഷേ ചോദ്യം ചോദിക്കണം എന്ന് എനിക്കൊരു തോന്നല്. ആദ്യം പാട്ടാണോ ലിറിക്സ് വരികളാണോ? പിന്നെ അങ്ങനെയാണോ? ഞാൻ വീട്ടിൽ പോയി ഇതേപോലെ ചുമ്മാ ഞാൻ ഒരു ഗിറ്റാർ എടുത്ത് ചുമ്മാ പ്ലക് ചെയ്തു, ഞാൻ എന്റെ മൊബൈലിൽ ചുമ്മാ റെക്കോർഡിങ് ചെയ്തതായിരുന്നു. ചുമ്മാ ഈ ഒരു ഹമ്മിങ് ഒരു അമ്മേനെ ബേസ് ചെയ്തിട്ട് ഒരു താരാട്ടോ ലല്ലബി പോലത്തെ ഒരു ഫീലുള്ള ഒരു സാധനം, ഒരു ബേസിക് ഐഡിയ അങ്ങനെയാണ് തന്നത്. അങ്ങനെയാണോ പറഞ്ഞത്? ആ ഒരു ഒരു താരാട്ട് പാട്ട് വേണമെന്നാണ് പറഞ്ഞത്. ഓക്കെ. പക്ഷെ എനിക്ക് താരാട്ട് ഇങ്ങനെ ആയി മാറിയതാണ്. എവിടെയോ ഒരു നിരാശയോ എന്തൊക്കെയോ കലങ്ങി തെളിഞ്ഞ. അപ്പൊ ഞാനും വിചാരിച്ചു ഇതെങ്ങനെയായിരിക്കും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ ഈ പടത്തിന്റെ സ്റ്റോറി ഒരു ദിവസം കൊണ്ട് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഞാൻ കുറെ ഓരോ ടൈമിൽ ശ്യാമേട്ടൻ ഓരോന്ന് മാറുന്നതിന് അനുസരിച്ച് ഓരോ ടൈമിൽ പോയി കേൾക്കാറ്. അപ്പൊ അതിലേറ്റവും ആദ്യം സംസാരിച്ച ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു, ഈ പടം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ ടൈറ്റിൽ ട്രാക്കിലോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഇതിൻ്റെ അകത്തുള്ള ഇളയ പയ്യന്റെ ഒരു സങ്കടവും പിന്നെ അവൻ ഈ ആകാശത്ത് നോക്കി കിടക്കുന്നൊരു ആ ഒരു സീക്വൻസ് ആയിരുന്നു സംസാരിച്ചത്. അവിടുന്ന് ട്രാക്ക് തുടങ്ങി വരുന്നു. അപ്പം എനിക്ക് ഈ പാട്ടിൻ്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ നേരെ വീട്ടിൽ പോയപ്പോൾ തന്നെ എനിക്ക് ചുമ്മാ അതെന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഹമ്മിങ് ആണ് ഞാൻ ആദ്യം ചെയ്തത്. ചരാതുകൾ എന്നുള്ളതിൻ്റെ മുമ്പ് ആ മെയിനായിട്ട് വരുന്ന ഹമ്മിങ് ആണ് ഞാൻ റിപ്പീറ്റായിട്ട് പാടിയത്. അപ്പം എനിക്ക് അതെന്തായാലും വേണമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ച് ബേസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ട്രാക്കിലോട്ട് വരുന്നത്. എന്നിട്ട് അൻവർക്കേനെ കൊണ്ട് എഴുതിപ്പിച്ച് അൻവർക്കിങ് കൂടി എഴുതിയപ്പം വളരെ ഹാപ്പിയായി. വെന്നസിൽ പോയപ്പോഴായിരുന്നു ഈ ഇപ്പോൾ കുമ്പളങ്ങി പോലെ തന്നെ വേറൊരു സ്ഥലം വെന്നസ്, ഫുൾ വെള്ളമാണല്ലോ, ചുറ്റും വെള്ളം, ബോട്ട്, അങ്ങനത്തെ ഒരു ഇത്, പിന്നെ ഫുൾ ടൈം മ്യൂസിക്കും ഉണ്ട് അവിടെ. അപ്പം അവരെ ഒരു ഇറ്റാലിയൻ ടൈപ്പ് മ്യൂസിക് ആണല്ലോ അവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പം ഫുൾ ടൈം മ്യൂസിഷ്യൻസൊക്കെ ഉണ്ട് അവിടെ, കുറേ കോർട്ടഡ് സ്ട്രിങ്സും അങ്ങനെ കുറേ ഒരു. ഇപ്പം ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്ഥലം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തിരിച്ച് വന്ന ഉടനെ ഞാൻ മധുരൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വെന്നസ് അങ്ങനത്തെ ഒരു വൈബ് സാധനം മേടിക്കാം മ്യൂസിക്കലി എന്നൊക്കെ പറഞ്ഞ്. അപ്പം ആ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ ഉണ്ട് ഇപ്പോഴും ആ കുമ്പളങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ അങ്ങനത്തെ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ സാധനം ട്രൈ ചെയ്തിട്ടുണ്ട്. ചാരുവ മുമ്മകളാൽ എന്തുവായി ചാരുവ എന്ന് പറയുന്നുണ്ട്, അറിയും കുഴപ്പിക്കരുത്. ജി കെ ചോദിക്കുന്നതേ മലയാളം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവണം. ചാരുവ മുമ്മ എന്ന് പറഞ്ഞത് അല്ലേ? അത് ഞാൻ ഇപ്പൊ ആക്ഷൻ കൊണ്ട് കാണിച്ചതല്ലേ. ചാരുവ ആക്ഷൻ സോങ്, സോറി, റേഡിയോ ആക്ഷൻ സോങ് എടുക്കൂല, ഹെൽപ്പ് മീ പ്ലീസ്. ചാരു എന്ന് വെച്ചാ മനോഹരമായ എന്നാണ്, മനോഹരമായ, ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥമാണ് ചാരു എന്നുള്ളതിന് കേട്ടോ. പിന്നെ മുതല് ഓരോ ഇപ്പൊ നമ്മള് ഒരു ദിവസം സ്പോട്ട്ലൈറ്റിൽ പങ്കെടുക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചു വേണം നമ്മൾ മ്യൂസിക് ഡയറക്ട് ചെയ്യാനായി. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് അൻവർക്ക ഞാൻ ഇപ്പൊ കിസബാദിൽ ചെയ്തപ്പോഴും എനിക്ക് മലയാളം ഈ ഇങ്ങനെ എഴുതി വരുമ്പം അത് വായിച്ചെടുക്കുമ്പോഴുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ കിസബാദിയിലും ഈ ആദ്യമായിട്ട് അൻവർക്കയാണ് എന്റെ പാട്ട് എഴുതുന്നത്. അപ്പൊ ഇത് എഴുതിയപ്പം എനിക്ക് ആദ്യം കണ്ടപ്പോ എനിക്ക് ഇതൊന്നും മനസ്സിലായില്ല. കിസബാദിൽ ഞാൻ ചോദിച്ചു കിസബാദിൽ എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ഷാനവാസ്കറിന്റെ അടുത്ത് ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇത് വേണോ, നമുക്ക് വേറെ എന്തെങ്കിലും നോർമൽ ആയിട്ട് പിടിച്ചാലോ എന്നൊക്കെ ആലോചിച്ച്. ഇത് അൻവറിന്റെ അടുത്ത് ചോദിച്ചോ? അല്ല, അൻവർക്കിനെ ഞാൻ അപ്പോഴും പരിചയപ്പെട്ടില്ല. അൻവർക്കിനെ ചോദിച്ചാൽ അൻവർക്ക് അപ്പൊ തന്നെ അൻവർക്ക പോടാന്ന് പറയും. ഞാൻ പോയി പിന്നെ അൻവർക്കിനെ മീറ്റ് ചെയ്തു. അൻവർക്ക് എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറഞ്ഞു തന്നു.
അങ്ങനെയാണ് എനിക്ക് ഇതിന്റെ അർത്ഥം കിട്ടിയതും അത് ഇത്തിരി ഡീപ്പാണെന്ന് മനസ്സിലായതും. എന്താ അർത്ഥം പറഞ്ഞു? കിസബാദിൽ ഇത്തിരി ബ്രേക്കപ്പ് സോങ് ആയ കിസബാദിൽ കഥ പകുതിക്ക് വെച്ച് അത് അവര് രണ്ടു വഴിയിലൂടെ തിരിഞ്ഞു പോകുന്നതും ഇത്തിരി അതേപോലെ തന്നെ ചരാദുകളുടെ ഞാൻ എല്ലാ മീനിങ്ങും പുള്ളി എഴുതി തന്ന ടൈമിൽ ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ റഫ് പാടിയത്. പക്ഷെ ഉറങ്ങി ചാരുവിന്റെ മീനിങ് കുഴപ്പമില്ല. മഞ്ജു ഒന്നും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇത്ര കഥ പറയണ്ട. അതാ ഈ ഹെവി മെറ്റൽ ബാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമ്മളുടെ പാർട്ട് കീബോർഡ് വായിക്കുകയല്ലേ, അതും ഇടയ്ക്ക് നമ്മൾ ഇറങ്ങുമോ? ഓക്കെ, പണ്ടത്തെ പോലെ കീബോർഡിസ്റ്റ് വന്നില്ല അതുകൊണ്ട് ഞാൻ കീബോർഡിസ്റ്റ് ആയി എന്ന് പറഞ്ഞ പോലെ, ഓ നാളെ വോക്കലിസ്റ്റ് വന്നില്ല, ഓക്കെ ഐ ആം റെഡി. മുൻസിന്റെ പണി എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഗ്രൗളിംഗ് ആണ് അവൻ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം അത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. അപ്പം മുൻസ് വന്നില്ലെങ്കിൽ നമ്മൾ ഷോ ക്യാൻസൽ ചെയ്യും. അല്ല, എന്നാൽ ഈ ഗ്രൗളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനേക്കാളൊക്കെ മുമ്പ് ഇപ്പം അയ്യോ പാവുവാണെന്ന് പറഞ്ഞു എങ്കിലും ബാൻഡിലൊരു മെമ്പർ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ മുടിയൊക്കെ വളർത്തി. ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസും പല ഫോട്ടോസും ഒക്കെ സുഷിനെ കാണുമ്പോൾ സുഷിനെ പലപ്പോഴും പല കോലത്തിലാണ് കാണുക. എടാ ഇടയ്ക്കൊന്ന് വൃത്തിയായിട്ടൊക്കെ നടന്നുകൂടെ, മുടിയൊക്കെ ഒന്ന് ചീവി ഒതുക്കിക്കൂടെ, വെട്ടിക്കളഞ്ഞൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്താ പറയാ, പലർക്കും ഈ ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്ന ഇഷ്ടമല്ല. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അമ്മ പറയില്ല? അമ്മ പറഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. അമ്മ അത് പറയാറുണ്ട്, പക്ഷെ അമ്മ ഇപ്രാവശ്യം പറയണ്ടായിരുന്നു ഈ പ്രാവശ്യം മുടി വളർന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര രസമില്ല, അതുകൊണ്ട് ഒന്നും കൂടി കൺസിഡർ ചെയ്തോന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് കൂടും ഇല്ല അമ്മ മുടി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വീട്ടില് എന്റെ താടി മാത്രമേ എന്റെ പപ്പക്കും എന്റെ ആന്റിക്കും ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പം വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് മുകളിലോട്ടൊക്കെ വെച്ചിട്ടാണ് കോൾ ചെയ്യാറ്. ഈ താടി കാണുമ്പോ ഭയങ്കര പ്രശ്നമാണ്. ആടുതാടി ഹെവി മെറ്റൽ എന്ന് പറയുമ്പോ ഇപ്പൊ പറഞ്ഞ ഗ്രൗളിംഗ് ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്നൊന്ന്, അതെങ്ങനെ ഉണ്ടാക്കണേ, പുറപ്പെടുവിക്കുന്നതെന്നൊന്ന്. അത് തൊണ്ടയെന്നല്ലാന്ന് മാത്രമേ എനിക്കറിയും, അത് കുറച്ചും കൂടി അടിയിൽ നിന്ന് വരുന്ന ഒരു സാധനം. അത് ഞാൻ എപ്പോഴും അവനടുത്ത് ചോദിക്കാറുണ്ട്, കുറച്ച് അടിയായിട്ട് വരുന്ന ഐറ്റം ആണ്. ആ തൊണ്ട കൊണ്ട് ചെയ്ത തൊണ്ട ഭയങ്കര സ്ട്രെയിൻ ആണ്. ഈ ഫുൾ ടൈം ഈ മൊത്തം ഷോയിൽ ഈ ഗ്രൗൾ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ സുഷിൻ ഈ ഹെവി മെറ്റൽ? ഇപ്പൊ എത്ര നാളായി നിങ്ങൾ ഈ ബാൻഡ് തുടങ്ങിയിട്ട്? 7-8 years. 7-8 years ഒരിക്കൽ പോലും ഗ്രൗള് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തൊണ്ടോണ്ട് ചെയ്യാം, പക്ഷേ അത് ഫുൾ ടൈം തൊണ്ടോണ്ട് അങ്ങനെ ചെയ്യുന്ന സാധനമല്ല. അത് ഇത്രയും കൂടി അങ്ങനൊരു പ്രാക്ടീസ് വേണം, കുറച്ചും കൂടി എക്സസൈസും അകത്തുനിന്ന് വരണം സാധനം. ഇനിയാണ് നമ്മൾ ബാൻഡിന്റെ പേരിലേക്ക് വരുന്നത്. നമ്മുടെ ബാൻഡിന്റെ പേര് എന്നാ? അടയാളന്മാർ എന്ന് പറയാം. അങ്ങനെയൊക്കെ ഉണ്ട് ഹെവി മെറ്റൽസിന്റെ ബാൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പേരുകൾ അങ്ങനെയൊക്കെ. എനിക്ക് പല ബാൻഡ്സിന്റെ പേര് അറിയില്ല, എനിക്ക് എന്റെ ബാൻഡിന് ഡൗൺ ട്രോഡൻസ് എന്ന് മാത്രം അറിയാം, ബാക്കിയുള്ള ഈ പേരിന്റെ അർത്ഥങ്ങൾ പോലും അറിയില്ല. അത്ര ഇത്തിരി ടഫ് ആയിട്ടുള്ള പേരുകൾ തന്നെയാണ് മെറ്റൽ ബാൻഡ്സിന്റെ ഒക്കെ. ഭയങ്കര ശബ്ദങ്ങൾ അങ്ങനത്തെ ആണ് ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസിന്റെ വീഡിയോസ് കണ്ടിട്ടില്ലേ, അതൊരുമാതിരി മറ്റേ ലങ്കാദഹനത്തിന്റെ ഒക്കെ സ്ഥലം പോലെ എവിടെയെങ്കിലും ഏതെങ്കിലും ഗുഹ വനം ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ് അതിന്റെ ഷൂട്ടിംഗ് നടക്കുക. പക്ഷെ പ്രാക്ടീസ് അവിടെ ആയിരിക്കത്തില്ലല്ലോ, പ്രാക്ടീസ് നടക്കുന്നത് ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും. അപ്പൊ അയൽവാസികൾക്ക് വലിയ സ്വൈര്യക്കേടായിരിക്കും. അപ്പൊ സ്വൈര്യക്കേട് കാരണം അവര് കംപ്ലൈന്റ് കൊടുക്കും, കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്തൊക്കെ നമ്മള് പണ്ടൊക്കെ ജാം ചെയ്തുകൊണ്ടിരുന്ന നമ്മള് ഗിറ്റാറിസ്റ്റ് വരുണിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ കണ്ണൂരില് ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തു നിന്ന് വീട്ടിൽ നിന്ന് എന്തായാലും വിളി വരും. നമ്മുടെ ഇൻഹരിഹർ നഗറില് മുകേഷിന്റെ അമ്മ പറയണ പോലെ ഇമ്മാതിരി ശബ്ദം എങ്ങാനും ഇവിടെ ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ആളുകള്. ഉണ്ട് സത്യമായിട്ട്. നമ്മള് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോടേന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ഇടയിലുള്ള ഒരു പാരന്റ്, അതായത് നമ്മളെ ബാൻഡ്മേറ്റിലുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ, നിങ്ങൾ എന്താണ് ഇങ്ങനത്തെ പാട്ടൊക്കെ, ഇത് നാലാൾക്ക് കേൾപ്പിക്കാൻ പറ്റാത്ത പാട്ടാണ്. അതുണ്ട്, പക്ഷേ അതിന്റെ ക്രൗഡേ അത് കേൾക്കും എല്ലാവരും. അത് എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല. ഹെവി മെറ്റൽസില് എന്റെ വിഡ്ഢിത്തരം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം, ഈ ഹെവി മെറ്റൽസില് എന്തൊരു ലിറിക്സ്! ഒരു മനുഷ്യന് മനസ്സിലാവത്തില്ല. അത് ചിലപ്പോ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മള് ചിലപ്പോ ലിറിക്സ് പാടാറുമില്ല ചില ലൈവ് ഷോസിനൊക്കെ. നമ്മള് ചിലപ്പോ വാരിച്ചക്ക എന്നൊക്കെ പാടാറുണ്ട്. വാരിച്ചക്ക എന്ന് പറയുമ്പോ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ലിറിക്സ് ഒബ്വിയസ്ലി നമ്മൾ ആ ട്രാക്ക് കൺവേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നതെന്ന് ഉദ്ദേശിക്കണം. ഈ മെറ്റലിന്റെ ഒരു സംഭവം ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു സാധനം പാടി ഒരാളെടുത്ത് പറയുന്നതിലും ഇത് കുറച്ചും കൂടി ഷൗട്ട് ചെയ്ത്
കുറച്ചും കൂടി ലൗഡായിട്ട് പറയുമ്പം അവർ കുറച്ചും കൂടി കേൾക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ഹെവി മെറ്റൽ ആ ഒരു ഗ്രൗളിങ്ങിൻ്റെ ഒരു സാധനം. അപ്പം അതിനകത്ത് ഒബ്വിയസ്ലി ആ ലിറിക്സ് നമ്മൾ വളരെ ഷൗട്ട് ആയിട്ട് ഒരാളത് പറയണം, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാ അതാണ് ലിറിക്സ്. അല്ലെങ്കിൽ ലിറിക്സ് ആവശ്യമുണ്ട്, അല്ലാണ്ട് ചുമ്മാ ശബ്ദം ഉണ്ടാക്കലല്ല മെറ്റലിന്ന് എല്ലാരടുത്തുനിന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഈ ലിറിക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കണ്ണൂർ ഏതോ ഒരു കോളേജിലോ മറ്റോ പെർഫോം ചെയ്യാൻ പോയിട്ട് അവിടെ നമ്മളുടെ ലിറിക്സിൽ എന്തോ പ്രിൻസിപ്പൽ തെറ്റിദ്ധരിച്ചെന്നോ എടുത്തിട്ട് ഓടിച്ചെന്നോ ഒക്കെ പറഞ്ഞു കേട്ടു. അതെ, ശരിയാണ്. അത് നമ്മള് മെറ്റാലിക്കൻ്റെ ഒരു സോങ് കവർ ചെയ്തത്, നമ്മളപ്പം നമ്മള് ഡൗൺ ട്രോഡൻസ് ആയിട്ടില്ല, പക്ഷെ ഡൗൺ ട്രോഡൻസ് തുടങ്ങി വരുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ കോളേജ് ഷോസ് ഒക്കെ ആണല്ലോ ചെയ്യുന്നത്, അപ്പൊ നമ്മള് പഴയ പാട്ടുകളും അങ്ങനെ കവർ ചെയ്യുമ്പോൾ അതിനകത്ത് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഒരു വേർഡാണ് അവർ വേറെ രീതി കേട്ടിട്ട് നമ്മളെല്ലാവരും ഇറക്കി വിട്ടു. ഇറക്കി വിട്ടതേ ഉള്ളൂ. ഇറക്കി വിടുന്ന വെച്ചാൽ ഇനി പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവർ സ്വിച്ച് ഒക്കെ മറ്റേ സൗണ്ട് ഒക്കെ ഓഫ് ചെയ്തു, എല്ലാം ഓഫ് ചെയ്തു, അങ്ങനെ മുൻസ് പിന്നെ ഇറങ്ങി. അപ്പൊ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങനെ അല്ല, ഞങ്ങൾ ബി അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മള് മെറ്റൽ ആണല്ലോ, നമ്മൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല, ഫുൾ മെറ്റൽ ആയിട്ട് തന്നെ താഴെ ഇറങ്ങിപ്പോയി. എല്ലാവരും നമുക്ക് ഈ ഓട്ടം, അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു, മറ്റേ അവിടുത്തെ പിള്ളേരൊക്കെ നമ്മൾ ചുമ്മാ ഇത്തിരി ജാടി ഇട്ടു, ആദ്യത്തെ ഷോ ആയിരുന്നു. അച്ഛനെ പറ്റി ഒരുപാട് കേട്ടിരിക്കുന്നു, അച്ഛൻ ശ്യാം മ്യൂസിക് ഡയറക്ടറാണ്, മ്യൂസീഷ്യൻ ആണെന്നൊക്കെ കേട്ടു. അപ്പൊ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നവർ ഏത്, നമ്മുടെ പഴയ മ്യൂസിക് ഡയറക്ടർ ശ്യാമിന്റെ മോനോ എന്നാണ് ആദ്യം ചോദിക്കുക. ഈ ചോദ്യം ഒരുപാട് കേട്ടിട്ടുണ്ടാവുമല്ലോ. സത്യത്തിൽ ആ ശ്യാമിന്റെ മകനല്ല, പക്ഷെ ഇത് മറ്റൊരു മ്യൂസിക് ഡയറക്ടർ ശ്യാമിന്. അപ്പൊ അച്ഛന്റെ സംഗീതത്തെ പറ്റി പറ, അച്ഛന്റെ മ്യൂസിക് കേൾക്കണമെങ്കിൽ ഞങ്ങൾ എവിടെയൊക്കെ പോകണം, എന്ത്? പപ്പ എനിക്കൊന്ന് കൂടുതലും ഡിവോഷണൽ സോങ്സ് ഒക്കെയാണ് ആ ടൈമിൽ ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് കുറച്ച് എനിക്കൊന്ന് ചേച്ചി പ്രസവിക്കുമ്പോഴേക്കൊക്കെ ഏകദേശം മ്യൂസിക് പരിപാടികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പപ്പയാണ് എന്നെ മറ്റേ മ്യൂസിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പപ്പ തന്നെയാണ്. ഞാൻ ചെറുപ്പം എനിക്ക് ഓർമ്മയുള്ള ടൈം മുതലേ എന്നെ കീബോർഡിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും എനിക്ക് അടി കിട്ടുന്നതൊക്കെ ഈ കീബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ. പഠിക്കാത്തതിനൊന്നും ഇതൊരു അടി കുറവാണ്, കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്നെ ആദ്യം ഫോക്കസ് ചെയ്യിപ്പിച്ചത് മ്യൂസിക്കിലേക്കായിരുന്നു. പിന്നെ മൂന്ന് വയസ്സൊക്കെ ഉള്ള എന്റെ പഴയൊരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, മറ്റേ മൂന്ന് വയസ്സിൽ എനിക്ക് പല്ല് മര്യാദക്ക് പല്ലുപോലും ഇല്ല, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ചുണ്ടൊക്കെ പുറത്തായിട്ട്. അപ്പം ആ ടൈമിൽ എന്നെ കൊണ്ട് ഈ രണ്ട് കൈകൊണ്ടും കീബോർഡ് പ്ലേ ചെയ്യിപ്പിക്കാൻ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. യൂത്ത് ഫെസ്റ്റിലൊക്കെ തന്നെ ആയിരുന്നു, അതങ്ങനെ ടെൻത്ത് അങ്ങനെ പോയി. അപ്പം ഈ ടെൻത്ത് ഒക്കെ എത്തുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പിന്നെ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പം അത് ചെയ്യണമെന്നുള്ളൊരു, പ്ലസ് ടു കഴിഞ്ഞാൽ ചെയ്യാമെന്നുള്ള പോലെ പ്ലസ് ടു കഴിഞ്ഞു. പിന്നെയും അവിടെ ഒരു ഒരു ഡൗട്ടായി എന്താണ് അടുത്ത പഠിത്തം, ഇങ്ങനെ ഡിസ്കഷനൊക്കെ വന്നപ്പം അത് എഞ്ചിനീയറിങ്ങിലോട്ട് ഡൈവേർട്ടായി. അതെന്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു? ഇലക്ട്രോണിക്സ്, ഈസി. ഓ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് രണ്ട് കൊല്ലം ബാംഗ്ലൂർ താമസിച്ച് ഇതിൻ്റെ പേരിൽ അവിടെയാണ് പഠിച്ചത്. ആ ബാംഗ്ലൂർ അല്ല, ബാംഗ്ലൂർ എന്ന് പറയാൻ 60 kilometers ഉണ്ട്. ഞാൻ പക്ഷെ എല്ലായിടത്തും ബാംഗ്ലൂർ എന്നാണ് പറയാറ്. തുംകൂർ എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടല്ലേ, ബാംഗ്ലൂരാണ് അടുത്ത്. അപ്പം ബാംഗ്ലൂർ തുംകൂറിലാണ് പഠിച്ചത്. പിന്നെ അതും അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് ബാൻഡ്മേറ്റ്സിനെ കണ്ടുപിടിച്ചു, അവിടെയും ഒരു ബാൻഡ് വന്നു. അവിടെ പക്ഷെ ഞാൻ ഡ്രമ്മറായിരുന്നു. അതൊന്നുമല്ല, എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അവിടുത്തെ ഡ്രമ്മറിന്റെ ടൈമിംഗ് ഇത്തിരി പ്രോബ്ലം ആയിട്ട് തോന്നി. അതായത് ഞാൻ അപ്പൊ കീബോർഡ് വായിക്കാനാണ് കയറിയത്, പക്ഷെ പുള്ളി ഇടക്ക് പുള്ളിയുടെ ടൈം പോയാൽ നമ്മളെല്ലാവരുടെ ടൈം പോകും. അപ്പം ബാൻഡിന്റെ മെയിൻ സ്റ്റേബിൾ ആയിട്ട് പോകേണ്ടത് ഡ്രമ്മർ ആയിരിക്കണം. അപ്പം ഞാൻ ഡ്രംസ് വായിക്കാൻ തുടങ്ങി. പാടാൻ എന്റെ അടുത്ത് ആദ്യമായിട്ട് റെക്സെറ്റാ ചോദിക്കുന്നത്, താഴ്വാരം, പച്ചക്കടല്, നീലാകാശം. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ പാട്ട് എക്സ്പീരിയൻസ്. എൻ്റെ മെയിൻ എൻ്റെ എന്നെ കയറ്റി വെച്ചത് ആക്ച്വലി ദീപകേട്ടനാണ്. അപ്പം ദീപകേട്ടൻ്റെ കൂടെ പടങ്ങൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന, അല്ല ആക്ച്വലി റക്സേട്ടനെ ഞാൻ അതിന് മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡൗൺ ട്രോഡൻസ് ബാൻഡ് വഴി, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവയൽ എന്ന് പറയുന്നൊരു ബാൻഡ്. നമ്മൾ അവയൽ കേട്ടിട്ടാണ് നമ്മളെല്ലാവരും മറ്റേ ഭയങ്കര ആ ഒരു സ്പിരിറ്റ് കയറിയത്. അപ്പം അവയലിൻ്റെ എല്ലാവരും അവയലിൻ്റെ ഫാൻസാണ്, റക്സേട്ടൻ്റെ ഫാൻസാണ്. അപ്പം നമ്മളെ ഫസ്റ്റ് ഡൗൺ ട്രോഡൻസിൻ്റെ ഒരു സോങ് ശിവ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി റക്സേട്ടൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പം അങ്ങനെ റക്സേട്ടനെ പരിചയമുണ്ട്. പിന്നെ ഞാൻ ഈ ദീപകേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടൈമിലാണ് റക്സേട്ടനെ മീറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് റക്സേട്ടൻ ചാപ്പാക്കുരിശ് വർക്ക് ചെയ്യുന്ന ടൈമിൽ സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരെന്തോ കീബോർഡ് എന്തോ ദീപകേട്ടനായിരുന്നു വാങ്ങാൻ വേണ്ടി. അപ്പോഴും മീറ്റ് ചെയ്തു, പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ വന്ന കോളാണ് ഈ പറഞ്ഞ പോലെ നീലാകാശം വർക്ക് ചെയ്യുമ്പം അവരെല്ലാവരും ചെന്നൈയിലോട്ട് വന്നു. അപ്പം നീലാകാശത്തിൻ്റെ ടൈമിൽ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ്,
അപ്പം ഞാൻ ആദ്യമായിട്ട് ദീപകേട്ടൻ്റെ അടുത്ത് നിന്ന് പുറത്ത് വർക്ക് ചെയ്യുന്നത് റെക്സാറിൻ്റെ അടുത്ത്. ഞാൻ ഫസ്റ്റ് കയറിയ പടം തേജാബായ് എന്ന് പറഞ്ഞ പടമായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക് ചെയ്തതിനെ വിട്ട് വളരെ സിമ്പിളാണ് ഇത്, എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട് ഈ സീൻ വന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, ഭയങ്കര ഈസിയാന്നാണ് വിചാരിച്ചത്. പക്ഷേ പണി തുടങ്ങിയപ്പം കയ്യിൽ നിന്ന് പോയിണ്ടായിരുന്നു. ആ ഭയങ്കര പെത്തറ്റിക്കായിരുന്നു എൻ്റെ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രഷനല്ല, പക്ഷെ ഞാൻ ഭയങ്കര സാഡായിരുന്നു. ഞാൻ കാരണം അവിടെ വരുന്ന പ്രൊഫഷണൽ പ്രോഗ്രാമേഴ്സൊക്കെ ചെയ്യുന്ന സാധനം അത് കഴിഞ്ഞിട്ട് എൻ്റെ സാധനം കേൾക്കുമ്പം ഭയങ്കര ഡിഫറൻസ്. അതായത് അവർ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പം എനിക്കതില്ലാത്തതിൻ്റെ ഒരു സാധനം ആ അതിൽ കേൾക്കാം. അപ്പം ഞാൻ ദീപകേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്താണ് ഇങ്ങനെ, ഇതെനിക്ക് പറ്റിയതല്ലേ, ഞാൻ നിർത്തണോ അങ്ങനെ. അപ്പോൾ ദീപകേട്ടൻ അങ്ങനെ അപ്പോൾ ഡൗൺ ആക്കിയില്ല. ദീപകേട്ടൻ പറഞ്ഞാൽ അത് ശരിയാവും, ഇനിയും കുറേ ചെയ്താലേ അത് ആ സൗണ്ടിങ് ചെയ്തെടുക്കാൻ പറ്റൂ. അങ്ങനെ പ്രാക്ടീസ്. പിന്നെ കുറേ പടം ഞാൻ ഹണി ബി വരെയാണ് ദീപകേട്ടനോട് വർക്ക് ചെയ്തത്. അപ്പോൾ ഡയറക്ടേഴ്സിന് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അഴകിയ ഡൗണിലൊക്കെ കേൾക്കുന്ന പോലെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടപെടും, ഇന്ന എൻ്റെ ഇതിൽ ഇന്നാളെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം മ്യൂസിക്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, ഇടപെടലുകൾ കുറവാണ്. അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ തീരുമാനിക്കുന്നതാണ്, അത് നിങ്ങളുടെ ജോലിയാണ്, യു ക്യാൻ ഡിസൈഡ്. അങ്ങനെയാണോ? ചില ആൾക്കാർക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ, എല്ലാം അങ്ങനെ മ്യൂസിക് ഡയറക്ടറിനെ തീരുമാനിക്കണം അങ്ങനെ വിടണമെന്നില്ല. ചില ആൾക്കാർക്ക് അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം കുമ്പളങ്ങിയിൽ ഈ പറഞ്ഞ പോലെ കൂടുതലും നമ്മൾ പ്രൊഫഷണൽ സിംഗേഴ്സ് തന്നെയാണ് പാടിയിരിക്കുന്നത്. നമ്മൾ കൂടുതലും അധികം ന്യൂ ആൾക്കാരെ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് എല്ലാ പാട്ടിനും ഇത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു ഓരോ പാട്ടുകൾക്ക്. അപ്പം ആദ്യം സിത്താരന് പകരം ഞാൻ ദീ എന്ന് പറഞ്ഞിട്ടൊരു സിംഗറുണ്ട്, സന്തോഷ് നാരായണൻ്റെ മോള്. അപ്പം അതായിരുന്നു ആദ്യത്തെ ഇത്. പക്ഷേ എനിക്ക് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പല ഡിസ്കഷൻസിൽ കൂടെ പോയപ്പം തമിഴാണല്ലോ അവരുടെ ലാംഗ്വേജ്, അപ്പോൾ അത് മലയാളം. നമ്മൾ ഇവിടുത്തെ കുമ്പളങ്ങിയത്തൊരു കഥയാണ് പറയുന്നത്. അപ്പം അതിലെന്തെങ്കിലും ഒരു ഇതിൽ ആ ഒരു തമിഴ് ഫ്ലേവർ വേണോ എന്നുള്ളൊരു ഡൗട്ടിൽ പിന്നെ എനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ട സൗണ്ട് സിത്താരയായിരുന്നു. പിന്നെ അവർ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം പാടിപ്പിച്ച് നോക്കി. നമ്മുടെ ബാസി ശ്രീനാഥ് ബാസി പുള്ളിയും പാട്ടുകാരനാണ്, നിങ്ങളുടെ പോലെ തന്നെ ബാൻഡും കാര്യങ്ങളും ഒക്കെ നടന്നതാണ്. ശ്രീനാഥ് ബാസിനെ കൊണ്ട് സുശിൻ പാടിപ്പിച്ചിട്ടുണ്ട്, വരത്തിൽ പാടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കുമ്പളങ്ങി നൈറ്റ്സിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ പുള്ളിക്ക് ഒരു ഡയലോഗ് പോലും കൊടുത്തില്ല, കാരണം സംസാരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പാടാനും അവസരം കൊടുത്തില്ല. എന്തമാതിരി ഒരു ക്രൂരത? എന്തമാതിരി ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ നമ്മൾ അതിന്റെ ആ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ അകത്തൊരു സൈലന്റ് കാറ്റ് എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്. അപ്പം അത് ബാസിക്ക് വേണ്ടി ആ പെണ്ണ് പാടുന്ന ഒരു ട്രാക്കായിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് നമ്മൾ ബാസിനെ കൊണ്ട് ഒരു അനുപല്ലവി പാടിപ്പിച്ചാലോ എന്ന് നമ്മൾ ആലോചിച്ച്, പിന്നെ എന്താണെന്നറിയില്ല, ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. നമുക്കത് ഇല്ലാണ്ട് പിടിക്കുന്നതായിരിക്കും നല്ല, ബാസി സംസാരിക്കാത്ത ആളായിട്ട് തന്നെ ഇരിക്കട്ടെ, നമുക്ക് ബാസിയുടെ സൗണ്ടിൽ കേൾപ്പിക്കണ്ട. അത് പാടിയത് പിന്നെ കെസിയോ അല്ലേ? കെസിയ ഫ്രം ജർമ്മനി, ബെർലിൻ. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു സെലക്ഷൻ ഒക്കെ കെസിയ? ഞാൻ യൂറോ ട്രിപ്പ് പോയിണ്ടായിരുന്നു ഇപ്പം അടുത്ത്, വരത്തം ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പം അതാണ് എൻ്റെ മെയിൻ ഈ മൊത്തം കുമ്പളങ്ങിയുടെ മൊത്തം ആ ഒരു ഇൻസ്പിറേഷൻ മൊത്തം ആ യൂറോപ്പ് ട്രിപ്പായിരുന്നു. അപ്പം ആസ് ഇൻ എനിക്ക് പല സ്ഥലങ്ങളും എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്ഥലങ്ങൾ കാണുന്നതും പരിപാടിയൊക്കെ ഭയങ്കര മ്യൂസിക്കലി അത് കൺവേർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ചെറിയൊരു ഹെൽപ്പ് ഉണ്ടാവാറുണ്ട്. ബേർലിൻ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ മീറ്റ് ചെയ്തത് അവിടെ, അപ്പോൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആ ഫ്രണ്ടിനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ പുള്ളിക്കാരിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരി വേറൊരു എഡ്ഷീറൻ്റെ മാനേജറിൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ പുള്ളി ആണ് ഈ കെസിയനെ മാനേജ് ചെയ്യുന്നത്. അപ്പം കെസിയ എന്നെ മെയിൽ ചെയ്ത്, വളരെ സിമ്പിളായിരുന്നു കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു സിംഗറിനെ പാടിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ പാട്ട് അയച്ചു കൊടുക്കുന്നു. അവർ കെസിയ ബേർലിൻ പാടി അയച്ചു. ഞാൻ എൻ്റെ വോയിസിൽ ഞാൻ മലയാളം അല്ല സോറി ഇംഗ്ലീഷിൽ പാടി അയച്ചു കൊടുത്തു, ആ ട്യൂൺ അയച്ചു കൊടുത്തു. പിന്നെ അത് മ്യൂട്ട് ചെയ്തിട്ട് അവർ പാടാൻ പറഞ്ഞു. അപ്പം അവർ ആ സെയിം മെലഡി തന്നെ പാടി തിരിച്ച് അവരെ രീതിയിൽ പാടി അയച്ചു തന്നു. എങ്ങനെ ഇവിടുത്തെ പോലെയൊക്കെ തന്നെ അവിടുത്തെ സിംഗേഴ്സൊക്കെ പൈസ വൈസ് ആണെങ്കിലും അഫോർഡബിൾ ആണ്? അങ്ങനെ ഇവിടുത്തെ സിംഗേഴ്സിൻ്റെ അത്ര പൈസ പോലും ഇല്ലാന്ന് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾക്ക് ഒരു മൂവിയാണ്, അങ്ങനൊരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടമൊന്നുമല്ല, പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു ബഡ്ജറ്റ് ഇതാണ്, ഓക്കെ ആണെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള പോലെ. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണെന്ന് നോക്കാനുള്ളത് അങ്ങ് പറഞ്ഞു. എനിക്ക് പക്ഷേ അതൊരു നിർബന്ധമായിരുന്നു, അതൊരു പുറത്തുനിന്ന് ഒരാൾ പാടണം എന്നുള്ളത്. കാരണം എനിക്ക് ആ ഒരു ക്യാരക്ടർ പാടുന്ന ആ ജാസ്മിൻ മനസ്സിലായില്ല ആ ക്യാരക്ടർ എന്ത് മൂവി ബാസീസ് ഗേൾ ഫ്രണ്ട്,
അപ്പൊ പുള്ളിക്കാരി പാടുന്നതായിട്ട് കാണിക്കുമ്പോ എന്തായാലും there has to be someone from outside. ഈ ഭരതൻ എന്ന് പറയുന്നത് ഒരു ഹൊറർ മൂവി ആണെന്നാണ് ആദ്യം അമൽ നിരുദ്ധ താങ്കളോട് പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. അമലേട്ടൻ അതിന്റെ ഒരു ഇതൊരു ഹൊറർ ഫിലിം, അങ്ങനെ പ്രേതപ്പടം എന്നല്ല, ഒരു ഹൊറർ ഫിലിം ആണ്, ഒരു ഹൊറർ മൂഡായിരിക്കും. പക്ഷെ ഇതിനെ പേടിപ്പിക്കുന്ന മൊത്തം മനുഷ്യന്മാർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം. രണ്ട് അതിൻ്റെ അകത്ത് പ്രേതമൊന്നുമില്ല, നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ നമ്മളെ ട്രീറ്റ്മെൻറ്റ് മൊത്തം ഏകദേശം അങ്ങനെ ആയിരിക്കും, നമ്മളെ ക്യാമറ മൂവ്മെൻറ്റ്സും എല്ലാം ഈ പറഞ്ഞ ഫോളോയിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ഒരു സ്കെയറി ട്രീറ്റ്മെൻറ്റ് പിടിച്ചത്. ഒടുവിലെത്തിയായി ആറും നാൾ വരെ, ഒടുവിലെ നോവായി മാറും നാൾ വരെ, നിന്നിലെ നിഴൽ പോലെ ഞാൻ എന്നിലെ വെയിൽ പോലെ നീ ശ്വാസമായി പുനഃ മറന്നു ലിറിക്സ്. കുമ്പളങ്ങിയിലെ ഉയരിൽ തൊടുന്ന ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഗോവ വഴിയും കണ്ട എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കുമ്പളങ്ങിയിലെ ബാക്കിയുള്ള ഈ പാട്ട് ഇപ്പം ചരാതുകൾ അന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞ രാത്രി തന്നെ അതിൻ്റെ ഒരു പ്ലാൻ ഓക്കെ ആയി. രണ്ടാമത്തെ പാട്ട് പ്രേമ പാട്ടാണ്. ലവ് സോങ്ങിലോട്ട് കടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടും സെറ്റാവുന്നില്ല. എനിക്ക് ആദ്യം ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ. അതായത് ഞാൻ കീബോർഡിന് മുമ്പിൽ ഇരുന്നാൽ എനിക്കൊന്നും കിട്ടുന്നില്ല, ഞാനിങ്ങനെ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. അപ്പം ഓപ്ഷൻ ചെയ്യാൻ തുടങ്ങി, ഓരോ ഓപ്ഷൻസായി. അങ്ങനെ മധുവേട്ടൻ കേൾക്കുന്നുണ്ട്, ഓക്കെ ആവുന്നില്ല. അതായത് പക്ഷേ ഷൂട്ട് നടക്കേണ്ട ടൈമൊക്കെ ആയി, ഞാനപ്പോൾ ഇത്തിരി ഡിലേ ആവുന്നുണ്ട് ഈ സോങ് കൊടുക്കാൻ. അപ്പോൾ ഷൂട്ട് ആക്ച്വലി തുടങ്ങി, പിന്നെ അവർ അത് ഷൂട്ട് ചെയ്തു. പിന്നെ ഞാനൊരു ഓപ്ഷൻ കൊടുത്തു, വേറെ ഓപ്ഷൻ കൊടുത്തു, വേറെ ഓപ്ഷൻ, എല്ലാ ഓപ്ഷൻ കൊടുത്തിട്ട് എന്തോ ഒരു സാധനം മിസ്സിങ്, ഈ കുമ്പളങ്ങിയായിട്ട് പോകാത്തൊരു സാധനം. അപ്പം ഷാനൂന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് കിട്ടി, എന്തോ നാലഞ്ച് ദിവസത്തേക്ക് എന്തോ ബ്രേക്ക് ഉണ്ട്. അപ്പം നസലും ഷാനും കൂടി നമുക്കെന്തെങ്കിലും പ്ലാൻ ഇട്ടാലോ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഗോവ. അപ്പോഴും എനിക്ക് മറ്റേ ഗിൽട്ട് ഉണ്ട്, അതായത് എൻ്റെ ട്രാക്ക് വരുന്നില്ല എന്നുള്ളൊരു സാധനം. പക്ഷേ നമുക്ക് ഒന്ന് ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്നുള്ള, അപ്പം ഒരു ട്രിപ്പ് അടിക്കാമെന്ന് പറഞ്ഞു. നമ്മളൊരു 5-6 days ഒന്ന് ചുമ്മാ ചില്ല് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഞാൻ ആ സ്ട്രെസ്ഡ് എന്നുള്ളൊരു സ്റ്റേജിൽ നിന്നൊന്ന് മാറി റിലാക്സ്ഡ് ആയി. റിലാക്സ്ഡ് ആയപ്പോൾ തന്നെ ട്രാക്കിലോട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ എന്നാ പിടിച്ചോ ഉയരിൽ, പിന്നെ തിരിച്ചു വന്നപ്പോൾ തന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ഒരു പാട്ട് വെനീസ് എന്ന് പിടിച്ചു, ഒരു പാട്ട് ഗോവയെന്ന് പിടിച്ചു. അപ്പോൾ ഓൾറെഡി സുഷിൻ ഒരുപാട് പാട്ടുകൾ സ്വന്തം മ്യൂസിക്കിൽ തന്നെ പാടി. മറ്റേതെങ്കിലും മ്യൂസിക് ഡയറക്ടർസിന് വേണ്ടി സുഷിൻ പാടിയിട്ടുണ്ടോ? ഇല്ല, അവരാരും വിളിക്കുന്നുമില്ല. നമ്മൾ ഇത്രയും പാട്ടുകളൊക്കെ പാടിയില്ലേ? പാടി. ചെന്നെന്ത് വിളിക്കാത്ത? നല്ല ശബ്ദം, നല്ല ഫീല്. ഇല്ല, ഞാൻ അങ്ങനെ ആരും ചോദിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ചോദിക്കാറില്ല. ഇന്ന് വരെയും അങ്ങനെ ചാൻസ് ചോദിച്ചു പോയിട്ടില്ല അല്ലേ? ഞാൻ ദീപകന്റെ അടുത്താണ് ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചു പോയത് ജീവിതത്തില്. അവിടെ എനിക്ക് എന്റെ ഒരു എയിം അതായിരുന്നു, ദീപകേട്ടനെ അസിസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു എന്റെ എയിം. വൈ? ബിക്കോസ് ഐ ലൈക്ക് സൗണ്ട്. ഞാൻ ക്രോണിക് ബാച്ചിലർ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മലയാളത്തെ, മലയാളത്തിൽ ഇങ്ങനെ മറ്റേ കിക്കും പരിപാടികളൊക്കെ കേൾക്കാൻ പറ്റുന്ന ട്രാക്സ് ഉണ്ടോ. അപ്പം ദീപകേട്ടനായിരുന്നു എന്നെ ആദ്യമായിട്ട് അപ്പം മലയാളത്തിൽ അങ്ങനെ ഒരു ട്രാക്ക് കൊണ്ട് ഇൻസ്പയർ ചെയ്തത്, അങ്ങനെ മലയാളത്തിൽ നമുക്കൊരു പരിപാടി പിടിക്കാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ദീപകേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ തോന്നിയത്. പിന്നെ എനിക്ക് ആ ഒരു സൗണ്ടിങ്ങും പുള്ളിയുടെ ഒരു ഒരു മ്യൂസിക് കൾച്ചർ, ചെറിയൊരു വെസ്റ്റേൺ സാധനങ്ങളും എനിക്കിഷ്ടമായിരുന്നു. ആ പുള്ളിയുടേതായ കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് ദീപകേട്ടൻ എന്നുള്ളൊരു. ദീപക് ദേവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സോങ്? നരനിലെ ഒരു ട്രാക്കായിരുന്നു അത്, എനിക്കൊന്ന് ആൽബത്തിൽ ഇല്ലാത്തൊരു സോങ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇപ്പം തുമ്പിക്കിന്നാരം. തുമ്പിക്കിന്നാരം ശരി, സാധാരണ രീതിയിൽ കൂട്ടുകാരും ഒക്കെ ആയിട്ടാണല്ലോ നമ്മള്
ട്രാവൽ പോവാം, ഹിമാലയം പോലെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോവാം. പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി തന്റെ അമ്മായിച്ചന്റെ കൂടെ ഹിമാലയത്തിലേക്ക് പോകാം. ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? എല്ലാം നാട്ടിലെല്ലാം പാട്ടാണ്, പിന്നെ എല്ലാം അറിയുന്നവളാണ് ജഗ എന്ന് അറിയില്ല. ഈ റൂമിന്റെ അകത്ത് ഇരുന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാം. അമ്മായപ്പനായിട്ട് ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അതെ, അതെന്റെ പിന്നിലുള്ള ചെയ്തോ വികാരം എന്താണ്? അമ്മായപ്പന്റെ കൂടെ അമ്മായപ്പൻ ഭയങ്കര ചില്ലസ്റ്റ് അമ്മായപ്പൻ എവർ എന്നുള്ളൊരു അമ്മായപ്പനാണ് ആക്ച്വലി. അപ്പൊ കുഴപ്പമില്ല. ആ, ഈസ് വെരി ചിൽ. അപ്പം നമുക്ക് ആക്ച്വലി ഒരു അടിപൊളി ട്രാവൽ അടിച്ചിട്ട് വരാന്നുള്ള, ഇപ്പം വൈറസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് ആ ബ്രേക്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഋഷികേഷ് കിട്ടിയാലോന്ന് വിചാരിച്ചിട്ട്. ബാക്ക്ഗ്രൗണ്ട് നോട്ടീസ് ചെയ്തിട്ടുള്ള മൂവി ഏതൊക്കെ? ഒരു മൂന്നാലെണ്ണം. അതിന്റെ ഓർമ്മയിലുള്ളത് ശരിക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരോ. ഏറ്റവും ആദ്യം മറ്റേ ഞാൻ ചെറുപ്പത്തിൽ കേട്ട സാധനം, മറ്റേ എനിക്ക് ഓർമ്മയില്ലാത്തതിൻ്റെ ഒരു സാധനമുണ്ട്. പിന്നെ തോമസ് ന്യൂമൻ്റെ ഏതോ റെവല്യൂഷണറി റോഡ്. ഉറുമി ആക്ച്വലി ഭയങ്കര ഇൻസ്പയർഡ് ആയതായിരുന്നു ഉറുമിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഉറുമി കഴിഞ്ഞ പാടാണ് ഞാൻ ദീപകേട്ടനെ ജോയിൻ ചെയ്തത്, അതോടെ ഞാൻ ഉറപ്പിച്ച്. ഇനിയും കുറേ പറയുകയാണെങ്കിൽ പിന്നെ ചെയ്ത പടത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. നീലാകാശമിൻ്റെ ആക്ച്വലി ഇഷ്ടമാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടല്ല, നീലാകാശത്തിൻ്റെ ആ ഒരു സൗണ്ട് സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റെക്സേട്ടൻ്റെ ഒരു പ്ലാനായിരുന്നു, അപ്പം അതിൻ്റെ പോക്കൊക്കെ എനിക്കിഷ്ടമായിരുന്നു. You give me words that always fill me up. Silently holding, holding me. Hope in my eyes, it's only thickening. Dimly flowing, flowing me. Now, oh, silent cat, bring my tunes back to life. Don't say a word, don't you hide away from me. Na 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 na. Nana, fill myself with glee, and I feel a river flowing in my eyes. ഭയങ്കര പ്രശ്നമാണ്.